ഒരു ചലഞ്ചാണ് കേട്ടോ. ഒരു രഹസ്യം സൂക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അറിയാവുന്ന ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരറിവ്, ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു വശത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവനെക്കുറിച്ച് മറ്റാർക്കും അറിയാത്ത ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അത് നിനക്ക് മരണത്തോളം സൂക്ഷിക്കാനായിട്ട്, മറ്റാരോടും പറയാതെ നിൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വയ്ക്കാനായിട്ട് നിനക്ക് സാധിക്കുമോ? അങ്ങനെയുള്ളവരെയാണ് സ്നേഹമുള്ളവരെ നീതിമാൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരനെയാണ് നീതിമാൻ എന്ന് പറയുക. അത്തരത്തിൽ ഒരു രഹസ്യ സൂക്ഷിപ്പുകാരനായിട്ടുള്ളൊരു വിശുദ്ധനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണേ. വിശുദ്ധ ജോൺ നെബുംസിയൻ, കുമസാര രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരനെന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. വെഞ്ചസ്ലാവുസ് ചക്രവർത്തി ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഈ വൈദികന് പ്രഖ്യാപിക്കുന്നുണ്ട്. കൊട്ടാരത്തിൽ വെഞ്ചസ്ലാവുസ് ചക്രവർത്തിയുടെ രാജ്ഞിയുടെ കുമ്പസാരക്കാരനായിരുന്നു ജോണച്ചൻ. രാജാവിന് ഈ രാജ്ഞിയുടെ ഈ കുമ്പസാര രഹസ്യം അറിയാനായിട്ട്, ഈ സ്വകാര്യം അറിയാനായിട്ടൊരു താല്പര്യം. ഈ വൈദികനോട് ഈ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തണമെന്ന് ഈ രാജാവ് കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഈ വിശുദ്ധൻ അതിന് മുതിരുന്നില്ല. ഒടുവിൽ രാജാവ് ഈ വൈദികനെ കൊല്ലാനായിട്ട് ഉത്തരവിടുകയാണ്. എന്നിട്ട് പോലും ഈ കുമ്പസാര രഹസ്യം വളരെ രഹസ്യമായിട്ട് തന്നെ ഈ വൈദികൻ കാത്തുസൂക്ഷിക്കുകയാണ്. കൈയും കാലും കെട്ടി അടുത്തുള്ള നദിയിലേക്ക് ഈ വൈദികനെ എറിഞ്ഞ് കൊന്നുകളയുകയാണ്. സ്നേഹമുള്ളവരെ, ഈശോ നൽകിയ ഏറ്റവും മനോഹരമായിട്ടുള്ള കുദാശ, കുദാശകളിൽ നമുക്ക് ദൈവത്തിൻ്റെ കാരുണ്യം ലഭിക്കുന്ന ദൈവകാരുണ്യത്തെ ഇത്രത്തോളം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കുദാശയാണ് വിശുദ്ധ കുമ്പസാരം. നമ്മൾ എത്ര വട്ടമാണ് കുമ്പസാരിച്ചിട്ടുള്ളത്? എത്ര വൈദികരുടെ അടുത്താണ് നമ്മൾ കുമ്പസാരിച്ചിട്ടുള്ളത്? ഈ വൈദികരൊക്കെ നമ്മുടെയൊക്കെ രഹസ്യ സൂക്ഷിപ്പുകാരാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. നമുക്ക് മറ്റുള്ളവരെ കുറിച്ചറിയാവുന്ന ചില എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില രഹസ്യങ്ങൾ, അത് ഇതുപോലെ ഒന്ന് കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളും മറ്റുള്ളവരുടെ കാവൽക്കാരാണ്. സ്നേഹമുള്ളവരെ, പലപ്പോഴും മറ്റുള്ളവരെക്കുറിച്ചൊരു നെഗറ്റീവായിട്ടുള്ള ഒരു അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളത് പാട്ടാക്കാനാണ് ശ്രമിക്കുക. രണ്ടുപേർ കൂടുമ്പോൾ നമുക്ക് ലഭിച്ച, മറ്റൊരാളെക്കുറിച്ച് ലഭിച്ച കുറ്റവും കുറവുമൊക്കെ ഒന്ന് പറഞ്ഞ് അതിനൊന്ന് രസകരമാക്കി തീർക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. വിശുദ്ധ ജോൺ നെബുംസിയാൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ജീവിതത്തിലെ ചില രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ഒന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ചില കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നല്ല പോരായ്മകൾ അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവും. അവരൊന്നും ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നമ്മളെ തരം താഴ്ത്തുന്നില്ല എന്നുള്ളത് വലിയ വാസ്തവം തന്നെയല്ലേ? ദൈവം നമ്മുടെ എത്രത്തോളം രഹസ്യം സൂക്ഷിക്കുന്നവനാണ്, എത്രത്തോളം നമ്മുടെ കുറവുകളും പോരായ്മകളൊക്കെ അറിയുന്നവനാണ് ദൈവം. പക്ഷേ ആ കുറവുകളെയും പോരായ്മകളെയും ദൈവം സ്നേഹിച്ച് നമ്മെ സ്വന്തമാക്കുകയാണ്. നമ്മൾ ഓരോ കുമ്പസാരക്കൂട്ടിലും നമ്മൾ ഏറ്റുപറയുന്ന പാപം, അത് നമ്മൾ വിചാരിക്കും വൈദികൻ അത് എത്രത്തോളം കോൺഫിഡൻസോടുകൂടിയാണ് ഏറ്റെടുക്കുന്നത് എന്ന്. സ്നേഹമുള്ളവരെ, ഒരിക്കലും ഒരു വൈദികന് നമ്മുടെ രഹസ്യാത്മകമായിട്ടുള്ള നമ്മൾ ഏറ്റുപറയുന്ന ഈ പാപങ്ങൾ അത് പുറത്തോട്ട് വിളിച്ചു പറയാനുള്ള അവകാശമില്ല. ഒരു പക്ഷേ അവൻ നാളെ വൈദിക വൃത്തിയിൽ നിന്ന് തന്നെ പുറത്തു പോയാൽ തന്നെ ഒരിക്കലും നിന്നെക്കുറിച്ചുള്ള നമ്മൾ ഏറ്റുപറഞ്ഞിട്ടുള്ള പാപങ്ങളൊന്നും അവന് വിളിച്ചു പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ കുമ്പസാരങ്ങൾ അത്രത്തോളം പവിത്രമാണ്, രഹസ്യാത്മകത നിറഞ്ഞതാണ്. ദൈവം തൻ്റെ കാരുണ്യവും സ്നേഹവും പങ്കുവയ്ക്കുന്ന ഈ കുദാശയിലേക്ക് കുറേയും കൂടിയും അനുതാപത്തോടെ, കുറേയും കൂടിയും കാരുണ്യത്തോടുകൂടി കടന്നു വന്നുകൊണ്ട് ദൈവകാരുണ്യം അനുഭവിക്കാൻ നമുക്കൊരുങ്ങേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ജോൺ നെബുംസിയാൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ
മറ്റുള്ളവരുടെ രഹസ്യങ്ങളെ ഒന്ന് സൂക്ഷിക്കാൻ, ഒരു നീതിമാൻ്റെ മുഖഭാവത്തോടെ, കാരുണ്യത്തോടെ മറ്റുള്ളവരുടെ കുറവുകൾ പറഞ്ഞു നടക്കാതെ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.